ഹേ ഗായ്സ്, എന്ത് വിശേഷം? സുഖം എല്ലാവർക്കും. നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ, ആൻഡ്രോയിഡ് ഫോണിലത്തെ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ്, വാട്സപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഐഫോണിലേക്ക് എങ്ങനെ ഈസി ആയിട്ട് മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോണിൽ iOS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, മൂട്ടു iOS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫോണിൽ, ഐഫോണിൽ നമ്മളെ സെറ്റിംഗ്സിൽ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന ഫോണിലെ നടക്കും കേട്ടോ. പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന ഫോണിൽ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് മൂവ് ഡാറ്റ ഫ്രം ആൻഡ്രോയിഡ് എന്ന്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ ഇതിലൊരു കോഡ് വരും, ആ കോഡിലേക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ ആപ്ലിക്കേഷനിൽ കുറേ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് ചെയ്തിട്ടായിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം കേട്ടോ. ബാറ്ററി ഒരു 20% മേലെ വേണോ അല്ലെങ്കിൽ ചാർജിന് കുത്തണം കേട്ടോ. ഓക്കെ, മറക്കണ്ട, ബാറ്ററി 20% മേലെ വേണോ ഇല്ലെങ്കിൽ ചാർജിന് കുത്തേണ്ടതായിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ആപ്പ് വർക്കാവുന്നതല്ല. ഓക്കെ, ബാക്കി സെറ്റിംഗ്സ് എല്ലാം ഞാൻ ഡെനി കൊടുത്തുപോയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം ഒന്ന് അലോ കൊടുത്തിട്ട് വരാം, അലോ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ സെറ്റിംഗ്സ് എല്ലാം എനേബിൾ എല്ലാം ചെയ്തു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആപ്പിൽ വന്ന കോഡ് ഇവിടെ ചോദിക്കുന്നത് എൻറ്റർ സിംഗിൾ യൂസ് കോഡ് എന്ന്. ആ കോഡ് നമുക്കിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അടിച്ചു കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ആക്കേണ്ടി വരും കേട്ടോ. അടിച്ചു കൊടുത്തിട്ട് iOS എന്നുള്ള സാധനങ്ങളെല്ലാം ഓക്കെ സെർച്ച് ആയിട്ട് വന്നു. ഓക്കെ, കണക്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാം കറക്റ്റ് ഇതിൽ കാണിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. അപ്പോൾ കോഡ് അടിച്ചു കൊടുത്തത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും കേട്ടോ ഫോണിൽ. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അതെങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ട് വരുന്നത് നെക്സ്റ്റ് വാട്സപ്പിൻ്റെ ഇത് കാര്യങ്ങളാണ് കേട്ടോ. ബാക്കി കാലണ്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. കോൺടാക്ട്സ്, കാലണ്ടർ, പിന്നെ അതേപോലെ തന്നെ ഗൂഗിള്, ഫോട്ടോസ് ഗാലറി, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫോട്ടോ വാൾപേപ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ്. ഞാൻ വാട്സപ്പ് ഫസ്റ്റ് 100% ആക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, വാട്സപ്പ് 100% ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ആവുന്നതാണ്. വാട്സപ്പ് നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് കൊടുക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷനിലേക്ക്. ബാക്കപ്പ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് മുന്നോട്ടുള്ള പ്രോസസ്സ് കാണിക്കുക കേട്ടോ. ഏകദേശം നമ്മളെ ബാക്കപ്പ് ഐക്കോൺ ഉണ്ട്, ബാക്കപ്പ് ആയിട്ട് കാണിച്ചു കേട്ടോ ബാക്കി. അപ്പോൾ ഗൈസ് 55 മിനിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ, 55 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 55 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മൾ ഈ ചങ്ങൈൻ്റെ ആണ് ഫോണ്. അപ്പോൾ ഈ ചങ്ങൈനോട് ചോദിച്ചതാണ് ഞാൻ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, 56 മിനിറ്റ് കാണിക്കുന്നുണ്ട്, മിനിറ്റ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചെയ്തിട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂറിന് ശേഷം ചങ്ങൈൻ്റെ മോഡല് മാറി കഴിഞ്ഞു കേട്ടോ. ഒരു മണിക്കൂർ എൻ്റെ ആളെ മോഡലും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, നല്ല അടിപൊളി സംഭവമാണ്. ഒരു മണിക്കൂറും 15 മിനിറ്റിന് ശേഷം ആളെ മോന്താതാ ഇങ്ങനെയുണ്ട്, ആകെ ചമ്മി കുത്തിരിക്കുന്നുണ്ട്. കേറിയാ മതിയായിനും. ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്ക് ട്രാൻസ്ഫർ എല്ലോ, എൻ്റെ ഫോട്ടോസും ഗാലറിയും പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ്, ഈ ചാറ്റ്സും, പിന്നെ വേറെന്ത് വേറെന്നാ വാൾപേപ്പർ അല്ലേ, ഫോണിൻ്റെ വാൾപേപ്പർ അടക്കം ഇതിലേക്ക് ട്രാൻസ്ഫർ ആണെന്നുള്ളതാണ്. നമുക്ക് നോക്കാലോ സംഭവം എങ്ങനെയാന്ന്. സംഭവം 1.5 മണിക്കൂറിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് 1.5 മണിക്കൂറിന് ശേഷം കേട്ടോ. ഇപ്പോൾ ആപ്പിൾ ID പാസ്വേഡ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ആപ്പിൾ ID കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സീരിയലോ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവത്തിലുള്ള എല്ലാം വന്ന്. അപ്പോൾ ഇതാ അതിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വന്ന്, പിന്നെ അതേപോലെ തന്നെ ഗാലറി, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം വന്നു. ഓക്കെ, കാണുന്നുണ്ടോ നമ്മളെ ചെക്കന് നല്ല അടിപൊളി എന്താണ് ഷെഫാണ്. അപ്പോൾ അവൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് ഈസി ആയിട്ട് എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഞാൻ ഈ ആപ്പിൾ ID കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആക്കി കൊടുത്തിട്ട് നമ്മളെ ചെക്കനെ വിട പറയിക്കുന്നതായിരിക്കും ഒരു 10 മിനിറ്റിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞേക്കണോ. ബൈ, 1.5 മണിക്കൂർ പോസ്റ്റ് ചെയ്യാനായിട്ട്.